ഹലോ ഫ്രണ്ട്സ് ഗീതാഗോന്തത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതു ഒരു പേപ്പർ എടുത്തിട്ട് എന്താ പ്രണയമല്ല അതിൽ എഴുതി വെക്കുകയാണ് കേട്ടോ ഗോവിന്ദും അതുപോലെ തന്നെ കാറിലിരുന്ന് ഒരുപാട് തവണ അങ്ങോട്ട് എന്ത് പറയുന്നു എന്നുള്ളത് ഇതിൽ ട്രൈ ചെയ്യാണ് അതുപോലെ തന്നെ പ്രാക്ടീസും ചെയ്യുന്നുണ്ട് പറയുന്ന കാര്യങ്ങൾ ഇവിടെ പേപ്പറുകളിൽ എഴുതി എഴുതി ഗീതു പലതവണ കയറി ദൂരെ കളയുന്നുണ്ട് വീണ്ടും എഴുതുന്നുണ്ട് ഇവിടെ ഗോവിന്ദാണെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമയിലെ ഡയലോഗും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ രീതിയിൽ പറയാം അങ്ങനെ പറയാം ഇങ്ങനെ പറയാമെന്നൊക്കെ അവസാനം വല്ല വിധേന രണ്ടുപേരും ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗീതുവാണെങ്കിൽ ഇപ്പോൾ ഒരു പേപ്പറിലും ബോർഡിലും ഒക്കെ അതിൻ്റെ പ്രണയം ഒക്കെ എഴുതി ഫ്ലവർ വേസിലും അതുപോലെ ബാത്റൂമിലും വാഷ്റൂമിലും അവിടെയൊക്കെ കൊണ്ട് ബോർഡ് വെക്കുകയാണ് അപ്പോൾ അതിനെ ഓരോന്നിലും അകത്ത് കയറുമ്പോഴത്തേക്കും അത് കിട്ടുമല്ലോ ആ ഒരു രീതിയിൽ ഗോവിന്ദ ചെയ്യണ എന്താച്ചാൽ പെൻ ഡ്രൈവിൽ എന്തായാലും ഗീതുവിന് കാറിൽ പാട്ടിടണം പാട്ട് കേൾക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ആദ്യം ഒരു പാട്ടും പിന്നെ ഗോവിന്ദിന് പറയാനുള്ള സംഭാഷണമായിട്ട് റെക്കോർഡ് ചെയ്താണ് പെൻ ഡ്രൈവിൽ വെക്കുന്നത് അങ്ങനെ ഗീതു ഇവിടെ ചിന്തിക്കാനെട്ടോ ഓ ഞാൻ കാത്തിരുന്ന എൻ്റെ ഈ പ്രൊപ്പോസൽ ഇന്ന് നടക്കും ഇന്ന് ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പിയിലാണ് അപ്പോൾ അയ്യപ്പേട്ടൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ വരുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്താ എന്തയ്യപ്പെട്ട ഇത്ര സേന ആയത് നിങ്ങൾ എത്ര സമയം ഭക്ഷണം കഴിച്ച് പോ കഴിക്കാൻ പോയിട്ട് ഇതുവരെ ആയിട്ട് എത്തണമെന്നില്ലേ അതെ ഞാൻ എന്താ വിചാരിച്ചെന്നറിയുമോ അറിയുമോ കുഞ്ഞ് ചെയ്യേണ്ട കാര്യം എന്തൊക്കെയോ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അതൊക്കെ പതിയെ നല്ലപോലെ എന്ന് കരുതി അതുകൊണ്ടാണ് എന്തായാലും ഇത്ര പെട്ടെന്ന് കുഞ്ഞിൻ്റെ പ്രേമൊക്കെ കഴിഞ്ഞോ അതെങ്ങനെ അയ്യപ്പെട്ടാ കഴിയുന്നത് അങ്ങനെ പെട്ടെന്ന് കഴിയുന്നതാണോ എന്താ നിങ്ങളീ പറയുന്നത് അതിങ്ങനെ കടൽ പോലെ കിടക്കുകയല്ലേ അതല്ല കുഞ്ഞേ എങ്ങനെയാ ഈ പ്രണയം ഇനിയിപ്പോൾ ഗീതോട് തുറന്ന് പറയാം എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നോടുകൂടി പറ എന്ന് പറയുമ്പോഴാണ് ഈ പെൻഡ്രൈവ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ ഇതിനകത്താണോ ഇത് വെച്ചിട്ട് എങ്ങനെ കാണിക്കുക ഇതിനകത്ത് ഞാനെല്ലാം ചെയ്തിട്ടുണ്ട് അറിയാൻ പെട്ടോ ഇതിൽ അവൾക്ക് എന്തായാലും അവൾ അവളുടെ കാർ എടുക്കുന്ന സമയത്ത് ഇതിൽ ഓൺ ചെയ്യും പാട്ട് ഓൺ ചെയ്യുമ്പോൾ ആദ്യം ഒരു പാട്ടായിരിക്കും കേൾക്കുന്നത് അത് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ സംഭാഷണം ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിലുണ്ട് അപ്പോൾ ഗീതുവിന് അത് മനസ്സിലായിക്കോളും എന്ന് പറയുമ്പോൾ അയ്യപ്പടിച്ചു അതെന്താ മോ കുഞ്ഞതിൽ പറഞ്ഞിരിക്കുന്നത് എനിക്കിവിടെ ഒന്ന് കേൾക്കണം അയ്യേ വേണ്ട വേണ്ട നിങ്ങളാ ഒന്നും കേൾക്കണ്ട ഇതെൻ്റെ ഗീതുവിന് വേണ്ടി മാത്രം ഇത് കേട്ടാൽ മതി ഓ അത് ശരി അപ്പോൾ ഇത്രയെല്ലാം ദിവസം ഞാൻ നി കുഞ്ഞിൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും കൂടെ നിന്നപ്പോൾ എന്നെ വേണമല്ലേ ഇപ്പം ഈ ഒരു കാര്യം വന്നപ്പോൾ എന്നെ കളഞ്ഞു അല്ലേ എനിക്കും കേൾക്കണം ഗീതുവിനോട് എന്താ പറയണത് എന്ന് പറഞ്ഞു അയ്യപ്പേട്ട് അപ്പോൾ അങ്ങനെയല്ല അയ്യപ്പട്ടാ എൻ്റെ അയ്യപ്പേട്ടനുണ്ടെങ്കിൽ സ്നേഹമില്ലാതില്ല പക്ഷേ ഇത് വളരെ സ്പെഷ്യലായിട്ടാണ് ഗീതുവിന് വേണ്ടി മാത്രം അപ്പം അതെങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരോട് പറയുന്നത് ഉള്ളൂ എന്നാലും ആ ഒരു പാട്ടിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതേതാന്ന് പറയാമോ ആ അത് ഞാൻ പറയാം അതേതാന്ന് വെച്ചാല് ഞങ്ങൾ കാട്ടിലായിരുന്ന സമയത്ത് ഞാൻ അവൾക്ക് ഒരു പാട്ടുപാടി കൊടുത്തിരുന്നു അവൾ പറഞ്ഞപ്പോൾ ആ ഒരു പാട്ടാണ് അത് കേൾക്കുമ്പോൾ അവളെ നമ്മൾ കാട്ടിലുള്ള ആ നിമിഷങ്ങൾ അവളെ ഓർക്കണം അപ്പോൾ അവൾ അങ്ങനെ ഒരു ജീവിതമാണ് പ്രതീക്ഷിക്കണമെന്ന് അവൾക്ക് തോന്നണം ഞാൻ അതാണ് കൊടുക്കണം അങ്ങനെ ഒരു ജീവിതം എന്നിൽ നിന്ന് അവൾക്ക് കിട്ടും അവൾ അറിയണം അതുപോലെ അതിനകത്ത് തിരിച്ച് ഞാനും അത് പ്രതീക്ഷിക്കുന്നു അവൾ അത് കൂടെ മനസ്സിലാക്കും അതാണ് എൻ്റെ ഐഡിയ ഇപ്പം മനസ്സിലായോ ഓ മനസ്സിലായി അപ്പോൾ വനവാസത്തിന് പോകാനാണ് രണ്ടുപേരുടെ പ്ലാൻ അല്ലേ അതെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അവൾ കൂടെ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഞാൻ പോകും എന്നായിട്ടോ ഗോവിന്ദ അപ്പോൾ ഈ സമയത്ത് ഇവിടെ ഗീതവും ഇത് തന്നെയാണ് സ്വപ്നം കണ്ടിരിക്കുന്നത് ഇന്ന് എന്തായാലും പൊളിക്കും എന്നിട്ട് കണ്ണാടി മുമ്പിൽ ചെന്നു ഡാൻസ് കളി ഒരു ബഹളമാണ് കേട്ടോ ഇത് കണ്ടിട്ടാണ് കാഞ്ചന അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ കാഞ്ചനെ നോക്കുമ്പോൾ ഇതെന്ന് പറ്റി ഹലോ ഗീതപ്പാപ്പാ എന്താ ഇത് ഇവിടെ എല്ലാണ്ട് ബോർഡ് വെച്ചിരിക്കണേ ആ അതൊക്കെ ഉണ്ട് പിന്നെ എന്തിനാണ് കാഞ്ചന ഇങ്ങോട്ട് കയറി വന്നത് ഇവിടെ ആര് വരണ്ട ഞാനൊരു റൊമാൻറ്റിക് മൂഡിലാണ് എൻ്റെ കണ്ണടം മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയാനിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നുള്ളൂ അതേ പാട്ട് തന്നെ തിരിച്ച് പറഞ്ഞോളേ ഇവിടെ താഴെ ഒരാൾ വന്നിട്ട് ഗീത പപ്പയെ കാണാനെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വിജയലക്ഷ്മി മാം ആണ് വന്നതെന്നൊരു പാട്ടിൽ കൂടെയൊക്കെ പറയാനാണ് മനസ്സിലാക്കാനോ അപ്പോൾ വിജയലക്ഷ്മിയാണ് വന്നതെന്ന് പറയുമ്പോൾ ഗീതു പെട്ടെന്ന് നന്ദം ഇടുകയാണ് അപ്പോൾ ഇന്നത്തെ കാര്യം എല്ലാം കൊളവാകുമല്ലോ ദൈവമേ കാത്തിരുന്നതെല്ലാം പോവും എന്നും പറഞ്ഞിട്ട് താഴോട്ട് പോവാൻ പോകണു അപ്പോൾ പെട്ടെന്ന് ഗീതു ചോദിക്കുന്നുണ്ട് അപ്പോൾ താഴെ ഇല്ലേ ഉണ്ട് താഴെ വലിയൊരു ഗലാട്ടം നടക്കുകയാണ് അവർ തമ്മിൽ അത് ശരി ആ എന്നാൽ പിന്നെ ഇതും കൂടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞു ഫോൺ കയ്യിലെടുക്കുക കേട്ടോ വീഡിയോ വെച്ച് പേടിപ്പിക്കാമല്ലോ എന്നും പറഞ്ഞു കേട്ടോ അങ്ങനെ ഓടിച്ചാടി താഴെ വരികയാണെങ്കിൽ ചെയ്തു ഇവിടെ ഭയങ്കര പ്രശ്നത്തിലാണ് കേട്ടോ ഇവരകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് വിജയലക്ഷ്മി അപ്പോൾ അവരെ വാതിലും പട തടഞ്ഞു നിർത്തുകയാണ് രാധികയും വരണും കൂടെ അപ്പോൾ പറഞ്ഞത് കൊണ്ടെങ്കിൽ ഇല്ലാതെ ഇതിനകത്ത് ഞാൻ ആരെയും അകത്ത് കയറ്റില്ല എന്ന് രാധിക അപ്പോൾ ഉടനെ തന്നെ വിജയലക്ഷ്മി മാം പറയട്ടോ ആരെയും വശീകരിച്ച് അകത്തേക്ക് കടക്കണം എന്നുള്ള തന്ത്രമൊന്നും എനിക്കില്ല അത് ഞാൻ പഠിച്ചിട്ടുമില്ല അപ്പോൾ രടനെ ജാതിക പറയുന്നുണ്ട് എന്തോ പറയാൻ വരും വരണു ദേഷ്യം വരുവാണ് അപ്പം വരണ ഉടനെ ചേറി തടഞ്ഞിട്ട് പോകണതേ എൻ്റെ അമ്മയെ ദേഷ്യം പിടിപ്പിച്ചതിലുണ്ടല്ലോ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളണം എന്ന് വരുൺ പറയുമ്പോൾ അതാ പറയാൻ നീ ആരാടാ നീ അറിഞ്ഞാലേ നിങ്ങൾ പോകുന്നുണ്ടോ എന്നായി ആ സമയത്താണ് രഞ്ജു വരുന്നത് രഞ്ജു അങ്ങോട്ട് വരുന്നതാണ് അപ്പം രാധിക വീണ്ടും ചീക്കണേ ഇവിടെ ആരെ കാണാനാണ് നിങ്ങളിപ്പം വന്നത് അപ്പം രഞ്ജു ബാക്കിൽ നിന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കാണാനാണ് വന്നതെന്ന് പറയാണ് ഓ അത് ശരി അപ്പോൾ ആദ്യം മോളെ ഇവിടെ കൊണ്ടങ്ങ് അങ്ങ് താമസിപ്പിച്ചു പിന്നെ അമ്മ വന്ന് കയറി അങ്ങ് സ്ഥാനം ഉറപ്പിക്കും ഇതൊക്കെയാണ് പ്ലാൻ അല്ലേ ഇതിനൊന്നും ഞാനിവിടെ അനുവദിക്കില്ല എന്നായി രാധിക അപ്പം ഉടനെ തന്നെ മാം പറയുന്നുണ്ട് കുറുക്ക് വഴികളിലൂടെ വലിഞ്ഞു കയറാനുള്ള ഗതി കേട്ടൊന്നും എനിക്കില്ലാന്ന് നിനക്ക് നന്നായിട്ട് അറിഞ്ഞുകൂടെ പിന്നെ എന്തിനാണ് നീ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ശരി എന്തായാലും നീ നീ എന്തായാലും സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി തന്നെ എല്ലാ അവകാശങ്ങളും ഞാൻ നേടിയെടുത്ത് ഇവിടേക്ക് തന്നെ കയറി വരും നീ നോക്കിക്കോ ഒരു ദിവസം അപ്പോൾ തന്നെ വരുണും ദേഷ്യം വന്നിട്ട് വരുണ് മുന്നോട്ട് ഇറങ്ങി എന്ന് ചോദിക്കുക കേട്ടോ രഞ്ജു ഗോവിന്ദിൻ്റെ വേറൊരു ഫ്രണ്ട് മാത്രമാണ് ആ ഒരു ബലത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഇതിനകത്ത് അവകാശം പറ്റുന്നത് ദേ കഥയറിയത് ആട്ടം കാണുകയാടാ നീ എന്നിങ്ങനെ ോട് വിജയലക്ഷ്മി മാം പറയണം അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ നിങ്ങളെ നിങ്ങളിവിടുന്ന് അടിച്ചിറക്കും എന്നായി വീണ്ടും വരുൺ അപ്പോൾ ഉടനെ ഇതൊക്കെ കേട്ടിട്ട് രഞ്ജു പിടിക്കൂ രഞ്ജു ഉടനെ ചാടി വന്നിട്ട് പറഞ്ഞു വരുണേ എൻ്റെ അമ്മയോട് മാന്യമായി നീ പെരുമാറണം ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്ത് പോകുന്നത് നിങ്ങളായിരിക്കും അല്ല ഞങ്ങളല്ല അത് പറയാൻ നീ ഇവിടുത്തെ ആരടി എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ അപ്പോൾ എല്ലാം അറിയുന്ന നിങ്ങൾ തന്നെ ഇത് പറയണം എന്ന് രാധികയോട് ഞാനെന്തായാലും നിങ്ങളോട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ അറിയാത്തത് ഗീതുവിനോടല്ലോ ഞാൻ വേണമെങ്കിൽ ഗീതുവിനോട് എല്ലാം പറഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ രാധിക ഒന്ന് പതിയെ തല താത്തന്നിട്ടിട്ട് അപ്പം ആ സമയത്താണ് ഗീതു അങ്ങോട്ട് കയറി വരുന്നത് അയ്യോ ഇത് ആരാ അമ്മയോ ആ അമ്മ എന്താ ഇവിടെ നിന്നേ വാ അകത്തേക്ക് പോവാം അല്ല ഇവിടെ അകത്തേക്ക് കയറാൻ അനുവാദമില്ല ഇവർ കയറ്റുന്നില്ലല്ലോ ആര് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എൻ്റെ എൻ്റെ അമ്മായിമ്മ പതുകെ ചെവി പറയില്ല അമ്മായിയമ്മേ അമ്മായിയമ്മേനെ ഇതിനകത്ത് കയറ്റാനല്ലേ ഞാൻ നോക്കുന്നത് എന്ന് വിജയലക്ഷ്മി ആമിൻ്റെ പക്ക ചെവി പറഞ്ഞിട്ട് പറയൽ അങ്ങനെയൊന്നുമില്ല ഈ അമ്മായിയപ്പം പാവമാണ് അതിഥികളെ സ്നേഹപൂർവ്വം ആനയിക്കുന്നതാണ് ഇവരുടെ ഇഷ്ടം അതുകൊണ്ട് എന്തായാലും അമ്മ തന്നെ സ്വീകരിക്കും അകത്തേക്കും ഓ അടനെ മടിക്കുന്നുട്ടോ ഇതിനകത്ത് ആരും കേട്ടില്ല എന്നല്ല അവർ ഉടനെ ഗീതം എന്തേം കയറിരുന്ന് ഫോൺ എടുത്ത് കാണിച്ചിട്ട് ഇങ്ങനെ പേടിക്കുന്നുണ്ട് ആ ഞാനൊരു അമ്മ ഒരു കാര്യം ചെയ് ഇവരെല്ലകത്തേക്ക് വിളിച്ചിട്ട് ഞാൻ ഇവയൊരു വീഡിയോ കണ്ടിട്ട് അയച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞിങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് അധികം ഒന്ന് ബാക്കിലോട്ട് ബാക്കിലോട്ടാവണുണ്ട് തല താഴ്ത്തണവും ഉണ്ട് അപ്പൊ വരണും ഇട്ടു കൊടുക്കുക കാരണം സത്യാവസ്ഥ അറിഞ്ഞല്ലോ വരുടെ വീടി എന്തായാലും ഉള്ളുടെ കയ്യിലില്ലാന്നു അപ്പോൾ വരണ വീണ്ടും ചാടാൻ തുടങ്ങി അയക്കടി നീ നീ അങ്ങോട്ട് അയച്ചു കൊടുക്ക് ആരെയാണ് നീ പേടിപ്പിക്കണേ അങ്ങനെയായി അപ്പോൾ ഉടനെ രാധിക കണ്ണ് കാണിക്കുന്നുണ്ട് കാരണം രാധികയുടെ വീടിയല്ലേ കയ്യിലിരിക്കണത് അതെങ്ങാനും പോയാൽ കണ്ണ് കാണിച്ചിട്ട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും പറയണ്ട ശരി ഞാനെന്താ ആ നിങ്ങൾ വന്നോ എന്തായാലും ഗീതുവിൻ്റെ ആഗ്രഹമല്ലേ നിങ്ങളെ അകത്ത് കയറ്റണമെന്നും കയറിക്കോ എല്ലാവരും ആ പക്ഷേ പക്ഷേ അതിനുമുമ്പേ എനിക്ക് നിങ്ങളെ സ്വീകരിക്കണം അകത്തിരുത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ നിൻ്റെ സ്വീകരണമൊന്നും എനിക്ക് വേണ്ട ആരും അനയ്ക്കുക വേണ്ട എനിക്ക് തന്നെ കയറാൻ കയറാനറിയാവുന്ന വിജയലക്ഷ്മി അതല്ല അതല്ല എന്നാലും വീട്ടിൽ വരുന്ന ഒരാളെ നമ്മൾ സ്വീകരിച്ച് തന്നെയല്ലേ അകത്ത് കയറ്റേണ്ടത് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എന്തായാലും ഇവിടെ വെച്ച് തന്നെ ആദ്യത്തെ സ്വീകരണം കഴിയട്ടെ അത് കഴിഞ്ഞ് അകത്ത് കയറിയാൽ മതി എന്നും പറഞ്ഞു വരണേനെ കണ്ണു കാണിക്കട്ടോ വരണേ എന്ന വരണ ഓടി അകത്തേക്ക് കയറുന്നുണ്ട് എന്തോ ചൂലെടുത്ത അടിച്ചിറക്കാനോ എന്തോ മറ്റോ ആണ് അത്രയാണ് ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാൻ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്